ശ്വിശികായിക്ക് സ്തുതിരിക്കട്ടെ മിശികായിൽ സ്നേഹം നിറഞ്ഞവരെ യഷയാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അദ്ധ്യായം പതിമൂന്നാം തിരുവചനം നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പലപ്പോഴും ജീവിതത്തിൽ നാം പലപ്പോഴും നിരാശയിലും പ്രയാസത്തിലും ദുരിതത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആരും ഒരു കൈത്താങ്ങില്ലാതെ ആര് നമ്മെ രക്ഷിക്കുമെന്നൊക്കെ ചിന്തിച്ച് വലയുന്ന ചില സമയങ്ങളിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന അനേക തിരുവചന വാക്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു വചനവാക്യമാണ് ഏഷ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിച്ചു കേട്ടത് ഒരപ്പൻ തൻ്റെ കുഞ്ഞിൻ്റെ കരങ്ങൾ പിടിച്ച് അവനെ സുരക്ഷിതരായി നടത്തിക്കൊണ്ട് പോകുന്നതിന് തുല്യമായിട്ടാണ് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ വലത് കയ്യിൽ ദൈവം പിടിച്ചിരിക്കുന്നത് കൊണ്ട് നാം ഭയപ്പെടണ്ട എന്ന് നാം ഒരു റോഡ് മുറിച്ചു കിടക്കുന്ന സമയം നമ്മുടെ അപ്പൻ നമ്മുടെ കരങ്ങളിൽ പിടിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വമുണ്ട് ബലിഷ്ടമായ കരങ്ങളിൽ ഇളം കൈ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സുരക്ഷിതത്വം പ്രിയപ്പെട്ടവരെ ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ ഇത്ര സുരക്ഷിതമായി കരങ്ങൾ പിടിച്ച് നടത്തുന്നു എങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം പിടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വം എത്ര വലുതായിരിക്കും ഒരു കുഞ്ഞിനെ തൻ്റെ കരത്തിനോട് ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ പോലെയാണ് നമ്മളിവിടെ തിരുവചനത്തിലെ വായിച്ചു കേട്ട വേദവാക്യം പ്രിയപ്പെട്ടവരെ ഒരിക്കൽ ഒരു ഫ്ലൈറ്റ് യാത്രയിലെ ഫ്ലൈറ്റ് എയർ പോക്കറ്റിൽ ഉള്ളിൽ കയറുമ്പോൾ ഫ്ലൈറ്റ് ഭയങ്കരമായിട്ട് കുടുങ്ങും അത് താഴോട്ടും മുകളിലോട്ടും ഒക്കെ പോകും ഈ സമയങ്ങളിൽ ഉള്ളിലിരിക്കുന്ന നമ്മൾ ഒത്തിരി ഭയപ്പെട്ട് നിലവിളിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് യാത്രയിൽ ഫ്ലൈറ്റ് എയർ പോക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഫ്ലൈറ്റ് ആടി ഒലയാനായിട്ട് തുടങ്ങി പല പ്രാവശ്യം താഴോട്ട് വന്നു വീണ്ടും മുകളിലോട്ട് പോകുന്നു ഈ സമയം ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും നിലവിളിച്ച് കരയുവാനും പേടിച്ച് വിറയ്ക്കാനും തുടങ്ങി ഈ സമയം ഒരു കൊച്ചു കുഞ്ഞ് മാത്രം അവിടെ കൊണ്ട് ഒരു പുസ്തകം വായിച്ച് ശാന്തമായി ഇരിക്കുന്നത് പലരും ശ്രദ്ധിച്ചു ഫ്ലൈറ്റ് പഴയ ആയി കഴിഞ്ഞപ്പോൾ അടുത്ത സീറ്റിലിരുന്ന പലരും ആ കുഞ്ഞിനോട് ചോദിച്ചു ഫ്ലൈറ്റ് ഇത്രയും ആടി ഉലഞ്ഞപ്പോൾ നീ ഒരു ഭയവുമില്ലാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പുസ്തകം വായിച്ചിരുന്നത് അപ്പോഴാ കുഞ്ഞ് യാത്രക്കാരോട് പറഞ്ഞു ഈ ഫ്ലൈറ്റ് ഓടിക്കുന്നത് എൻ്റെ അപ്പനാണ് എൻ്റെ അപ്പൻ്റെ കയ്യിൽ ഈ ഫ്ലൈറ്റ് സുരക്ഷിതമാണ് അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാം ഈ ലോക ജീവിതത്തിൽ നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ് എന്ന് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും ഒരിക്കലും ഒരു കുഞ്ഞിനെ രോഗം ബാധിച്ച് തൻ്റെ അപ്പൻ കുഞ്ഞുമായിട്ട് ഒരു വൈദ്യരുടെ അടുത്ത് ചെന്നു വൈദ്യർ പറഞ്ഞു ഒരലയുടെ ചാറ് പിഴിഞ്ഞ് കുഞ്ഞിന് കൊടുത്താൽ കുഞ്ഞിൻ്റെ രോഗം മാറും അങ്ങനെ അപ്പനും മകനും കൂടെ ലോകമായ സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിച്ച് ആ ചെടി അന്വേഷിച്ച് നടന്നു എങ്ങും കിട്ടാതെ അവശരായി വന്ന് ഒരു കിണറിൻ്റെ അരികിൽ വന്നിരുന്ന് വെള്ളം കുടിക്കുവാനായി കിണർ കിണറിലേക്ക് തൊട്ടി അപ്പൻ ഇറക്കി തൊട്ടി ഇറക്കുന്ന സമയം അപ്പൻ കാണുന്ന കാഴ്ച കിണറിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ തങ്ങൾ അന്വേഷിച്ച് നടന്ന ആ ചെടി കിളുത്ത് നിൽക്കുന്നു അപ്പൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല പെട്ടെന്ന് തൻ്റെ മകൻ്റെ അരയിലേക്ക് കയറിൻ്റെ ഒരു ഭാഗം കെട്ടി മകനെ താഴേക്ക് ഇറക്കി ഇത് കണ്ടുകൊണ്ടുനിന്ന് ജനങ്ങളെല്ലാം ഓടി വന്ന് അപ്പനെ ഒത്തിരി ശകാരിച്ചു നിങ്ങൾക്ക് ബുദ്ധിയില്ലേ ഇത്രയും ആഴമുള്ള കിണറ്റിലേക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ ഇറക്കാൻ അപ്പനൊന്നും മിണ്ടിയില്ല കുഞ്ഞടിയിൽ ചെന്ന് ആ ചെടി പറിച്ച് മുകളിലോട്ട് അപ്പൻ പതിയെ പതിയെ വലിച്ചു വലിച്ചു കയറ്റി ആളുകളെല്ലാം നോക്കി കുഞ്ഞു കുഞ്ഞുമുകളിലെത്തിയപ്പോഴേ ജനങ്ങളെല്ലാം കുഞ്ഞിനോട് ചോദിച്ചു മോനെ നിൻ്റെ അപ്പനോ വിവരമില്ല നിനക്കെങ്കിലും അല്പമെങ്കിലും ചിന്തിച്ചുകൂടെ ഇത്രയും ആഴമുള്ള കിണറ്റിൽ ഇറങ്ങുവാൻ അപ്പോഴാ കുഞ്ഞ് കൂടി നിന്ന ജനങ്ങളോടൊരു കാര്യം പറഞ്ഞു ഈ കയറിൻ്റെ ഒരറ്റം പിടിച്ചിരിക്കുന്നത് എൻ്റെ അപ്പനാണ് എൻ്റെ അപ്പൻ എന്നെ സുരക്ഷിതനായി വലിച്ചു കയറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെയും ഈ ലോക ജീവിതത്തിൽ നാം ഓരോരുത്തരും കടന്നു പോകുന്നത് പ്രശ്നങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഒക്കെ തന്നെയാണ് കഷ്ടതയും പ്രയാസങ്ങളും ഒക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ട് എന്നാൽ നമുക്കൊരു ബോധ്യവും ഒരു വിശ്വാസവും ഒരു ഉറപ്പും ഒരു ധൈര്യവും ഉണ്ടായിരിക്കണം എൻ്റെ വലത് കൈയിൽ എൻ്റെ ദൈവം പിടിച്ചിട്ടുണ്ട് എന്ന് ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ സകലവിധ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് കടന്നു പോകുവാനായി സാധിക്കും നമുക്കൊരിക്കൽ കൂടി ആ തിരുവചന വാക്യം ഒന്നുകൂടെ ഓർക്കാം ഏഷ്യ നാൽപ്പത്തി ഒന്ന് പതിമൂന്ന് നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിടിക്കാവുന്നോ പിടിച്ചേക്കാവുന്നോ അല്ല പറഞ്ഞ് പിടിച്ചിരിക്കുന്നു ഞാൻ പറയുന്നു നീ ഭയപ്പെടേണ്ട എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും കരങ്ങളിൽ സർവശക്തനായ ദൈവം പിടിച്ച് സുരക്ഷിതരായി ഈ കാലഘട്ടത്തിൽ നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ